അറ്റകുറ്റപ്പണിക്കായി അടച്ചിട്ട കൊല്ലം കർബല റെയിൽവേ നടപ്പാലം 6.5 മാസമായിട്ടും തുറക്കാത്തതിനാൽ യാത്രക്കാർ ദുരിതത്തിൽ. നിർത്തിയിട്ട ട്രെയിനിലൂടെ കയറിയിറങ്ങിയും ജീവൻ പണയം വെച്ചുമാണ് വിദ്യാർത്ഥികൾ ട്രാക്ക് മുറിച്ചു കടക്കുന്നത്. പരാതികൾ ഏറെ നൽകിയിട്ടും പാലം എന്ന് തുറന്നു നൽകുമെന്ന് യാതൊരു ഉറപ്പും റെയിൽവേക്കില്ല. എസ് എൻ കോളേജിലെയും ഫാത്തിമ മാതാ കോളേജിലെയും സ്കൂളുകളിലെയും കുട്ടികൾക്ക് ട്രാക്ക് മുറിച്ചു കടക്കാൻ ഇതേപോലെ അഭ്യാസ പ്രകടനം നടത്തണം. ബലക്ഷയം കാരണം അറ്റകുറ്റപ്പണിക്കായി നടപ്പാത അടച്ചതോടെയാണ് ദുരിതം. ബസ് സ്റ്റോപ്പിലെത്താനാണ് പെടാപ്പാട്. ഇതുവഴി പോകാൻ പറ്റത്തില്ല. മുൻപാണെങ്കിൽ മേൽപ്പാലത്തിൽ കൂടെ കയറി പോവായിരുന്നു. ഇപ്പൊ ഇത് ഓരോ ട്രെയിനിന്റെ അകത്തൂടെ കയറി പോണം. ഭയങ്കര പാടാ. ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് ഇപ്പോ ട്രെയിനിൽ കയറണമെങ്കിൽ തന്നെ ഈ ഭാഗത്തു നിന്ന് ആ വഴി തന്നെ കയറണം. ആ വഴി കയറുമ്പോ തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. കാല് ഒരുപാട് വേണം മടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു മരണവും നടന്നിട്ടുണ്ട്. ആടെയാന്ന് പറഞ്ഞോ, ഒരു വയസ്സായ ആളുടെ ആയിരുന്നു. ആ ക്രോസ് ചെയ്യുന്ന സമയത്തായിരുന്നു. ഇപ്പോ ഈ ട്രെയിൻ വരുന്ന പോലും നമുക്ക് പെട്ടെന്ന് അറിയത്തുകൂടിയില്ല. തലനാരിഴയ്ക്കാണ് പലപ്പോഴും അപകടം വഴിമാറുന്നത്. ചിലവരൊക്കെ ഇതുവരെ ഷോർട്ട് കട്ടിൽ പെട്ടെന്ന് ക്രോസ് ചെയ്യും. ചില അതൊരു കയറി താമസിച്ചായിരുന്നു സേഫ് ഫിനാൻസ് ക്യാമ്പസിൽ. അതുവഴി കൂടെ നടന്നു പോയാൽ പിന്നെ പെട്ടെന്ന് എത്തും. കാര്യം കുനിങ്ങിപ്പോയ വെച്ച് ഡേഞ്ചർ എന്നും ട്രെയിന് ചിലപ്പോ ഞങ്ങൾ ഇതുവരെ വരുമ്പോ ട്രെയിൻ ഒക്കെ വരും. ഇടിക്കാനൊക്കെ പോവാൻ ശ്രമിക്കും. അതല്ലേ, ഇതുവഴി വരുമ്പോ ഭയങ്കര പ്രയാസമാണ് കേറാനും ഇറങ്ങാനും കുട്ടികൾക്കൊക്കെ. ഇതാവുമ്പോ പെട്ടെന്ന് ഇങ്ങനെ എത്തിച്ചേരും, എങ്ങനെ കോളേജിൽ എത്തുകയും ചെയ്യും. ഇതാവുമ്പം കേറാനും ഒരാളുടെ സഹായം ഇല്ലാതെ ഞങ്ങൾക്ക് പ്ലാറ്റ്ഫോമിൽ കേറാനൊക്കത്തില്ല. റെയിൽവേ സ്റ്റേഷൻ ചെമ്മാൻമുക്ക് റോഡിനെയും കൊല്ലം ചെങ്കോട്ട റോഡിനെയും ബന്ധിപ്പിച്ച് കർബല ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ആഞ്ഞിലിമൂട് അവസാനിക്കുന്നതാണ് പാലം. നടപ്പാലം അടച്ചിട്ടിരിക്കുന്നതിനാൽ ചിന്നക്കട വഴിയോ കടപ്പാക്കട ചെമ്മാൻമുക്ക് വഴിയോ യാത്ര ചെയ്യേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.